വാഹന ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേഷൻസിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രൈവ്. സോ ഇന്നത്തെ എപ്പിസോഡ് പരിചയപ്പെടാൻ പോകുന്നത് ഹ്യുണ്ടായ് ക്രെറ്റയുടെ ആയിട്ടും ബി എസ് സിക്സ് വേരിയൻറ്റുമായിട്ടുമാണ്. ഡിസൈനിലായാലും ഫീച്ചേഴ്സിലായാലും ഒരു കംപ്ലീറ്റ് ഡിഫറെൻ്റ് ലുക്ക് തന്നെയാണ് ഹ്യുണ്ടായ് ക്രെറ്റയിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്നുള്ള റിവ്യൂ ചെയ്യാൻ പോകുന്നത് ക്രെറ്റയുടെ SXO IVT വേരിയൻ്റാണ്, അതായത് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും റിവ്യൂയിലേക്ക് പോവാം. സോ നമുക്ക് എന്തായാലും ഈ ന്യൂ ക്രെറ്റയുടെ ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ അറിയാം, പഴയ ക്രെറ്റയിൽ നിന്നും ആ ഒരു ഡിസൈനെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഡിസൈൻ തന്നെയാണ് ഫ്രണ്ടിലായാലും ബാക്ക് പോർഷനായാലും എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വെഹിക്കിളിനെ അട്രാക്ട് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ വലിയ ഗ്രിൽസും കൂടാതെ തന്നെ ആ ഹെഡ്ലൈറ്റ്സൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു വെറൈറ്റി രീതിയിലുള്ള ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. ഒരു ക്രെറ്റ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ലുക്കുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ്. സോ നമുക്ക് എന്തായാലും ഈ വെഹിക്കിളിൻ്റെ ഗ്രിൽസൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം വലിയ രീതിയിലുള്ള ഗ്രിൽസും അതിൻ്റെ ബോർഡർ കൂടെ ഒരു ക്രോം ഇൻസേർട്ടൊക്കെ കൊടുത്തിരിക്കുന്നു. ഒരു നല്ല വലിയ രീതിയിലുള്ള ഗ്രിൽസ് തന്നെയാണ്. സെൻട്രൽ ഹ്യുണ്ടായിയുടെ ബാഡ്ജും കൊടുത്തിട്ടുണ്ട്, അതിലൊരു ഗൺ മെറ്റൽ ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോർഡർ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രോം ഇൻസേർട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെഹിക്കിളിൻ്റെ ബോണറ്റൊക്കെ നോക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ബോണറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഹുഡ് പോലെ നമുക്ക് തോന്നിപ്പിക്കും. രണ്ട് സൈഡ്സിലും കണ്ടില്ല, സ്ട്രെയിറ്റ് രീതിയിലുള്ള രണ്ട് ക്യാരക്ടർ ലൈൻസ് കൊടുത്തിരിക്കുന്നു. പിന്നെ സൈഡ് പോർഷനും അതേപോലെ രണ്ട് ലൈൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. സോ ടോട്ടലി നമുക്ക് ബോണറ്റ് നോക്കുമ്പോൾ തന്നെ ഭയങ്കര മാസീവായ രീതിയിലുള്ള ഒരു ബോണറ്റ് തന്നെയാണ് ന്യൂ ക്രെറ്റയിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ലോവർ ഗ്രിൽസൊക്കെ നോക്കുമ്പോൾ തന്നെ വലിയ എയർ ഡാംസ് അല്ല, ചെറിയ രീതിയിലുള്ള എയർ ഡാംസും അതിനും ഒരു ഗൺ മെറ്റൽ ഒരു ഇൻസേർട്ട് തന്നെയാണ് ഓവറോൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടിയിലൊരു സ്റ്റോൺ ഗാർഡ് പ്രൊട്ടക്ഷനും ഒരു ചെറിയ റബ്ബർ ലിപ്പ് പോലെ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനും കൊടുത്തിരിക്കുന്നു. അടുത്ത് നമുക്ക് ഈ വെഹിക്കിളിനെ എടുത്തു പറയേണ്ടത് വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. ഒരു സ്റ്റൈലിഷായ രീതിയിലുള്ള ഒരു ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് ഈ വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. ഫുള്ളി LED ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു DRLs കണ്ടില്ലേ, ഒരു DRLs തന്നെ വലിയ രീതിയിലുള്ള DRLs തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഹെഡ്ലൈറ്റ്സൊക്കെ വരുന്നത് LED ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. കണ്ടില്ല, നമുക്ക് LED ബൾബ്സ് ഒന്നും കാണാൻ പറ്റില്ല. ഒരു അത്രയും വെൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു LED ഹെഡ്ലാമ്പ്സ് തന്നെയാണ് ഈ ന്യൂ ക്രെറ്റയിൽ ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ അടിയിലൊക്കെ നോക്കുമ്പോൾ ഫോഗ് ലാംപ്സ് ഇവിടെ വന്നിരിക്കുന്നത്. സൈഡിലും ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ നോർമലി ഹാലോജൻ ബൾബ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഓവറോൾ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു വ്യത്യസ്തമായ ലുക്ക് തന്നെയാണ് ഈ ന്യൂ ക്രെറ്റയിൽ ഹ്യുണ്ടായി യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്രെറ്റയുടെ സൈഡ് വ്യൂ ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മിറേഴ്സൊക്കെ നോക്കാം. സോ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് കൂടിയ ഒരു സൈഡ് മിറേഴ്സ് തന്നെയാണ്, ORVM മിറേഴ്സ് ആണ് വന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ള മിറേഴ്സ് തന്നെയാണ് സൈഡിൽ വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ വീൽ പ്രൊഫൈലൊക്കെ നോക്കി നോക്കാം. സോ ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. വീൽ പ്രൊഫൈൽ വരുന്നത് 215/60R 17" ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. സോ ഒരു ഡയമണ്ട് കട്ട് അലോയ്സും ഒരു ഡ്യുവൽ ഫിനിഷോട് കൂടിയ ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. 17" വീൽസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ക്രോം ഇൻസേർട്ട് കൂടിയ ഒരു ഡോർ ഹാൻഡിൽസ് തന്നെയാണ് വിത്ത് റിക്വസ്റ്റ് സെൻസർ ആണ് വന്നിട്ടുള്ളത്. പിന്നെ മുകളിലൊക്കെ ഒരു റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്, അതിനൊക്കെ ഒരു സിൽവർ ഇൻസേർട്ട് കളർ കൊടുത്തിരിക്കുന്നു. പിന്നെ വിൻഡോ ഫ്രെയിംസിൻ്റെ ഒക്കെ ബോർഡർ കൂടെയും ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ് ഹ്യുണ്ടായി ഈ വെഹിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ലോവറിലും ഒരു ചെറിയൊരു ക്ലാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ക്രെറ്റയുടെ ബാക്ക് വ്യൂ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഡിഫറെൻ്റ് ലുക്ക് തന്നെയാണ് ബാക്കിലും കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഏറ്റവും ടോപ്പിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, കണ്ടില്ലേ, ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഡിഫോഗർ ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇവിടെയും ഒരു റിയർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹ്യുണ്ടായുടെ ഒരു ലോഗോയും വിത്ത് ക്രെറ്റ എന്ന നെയിമിങ് കൊടുത്തിട്ടുണ്ട്. സോ ബില്ലോ നോക്കുമ്പോൾ തന്നെ ക്യാമറ വന്നിട്ടുണ്ട്. പിന്നെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്.
പിന്നെ സൈഡ് പോർഷനിലൊക്കെ ഒരു റിവേഴ്സ് ലൈറ്റ്സും റിഫ്ലക്ടേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയും ചെറിയൊരു ഡിസൈൻ വിത്ത് ഒരു ഗൺ മെറ്റൽ ഫിനിഷ് കൂടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നിന്ന് എക്സ് എക്സ് എന്ന വേരിയൻറ്റിൻ്റെ നെയിമിങ്ങും കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ ടെയിൽ ലാംപ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഫുള്ളി LED ടെയിൽ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലുള്ള ടെയിൽ ലാംപ്സാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള ടെയിൽ ലാംപ്സ് ഫുള്ളി LED ആണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിലും കണ്ടില്ലേ, ഒരു ടോപ്പ് പോർഷനിലും ഒരു ടൂ സ്റ്റെപ്പ് മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു സിംഗിൾ ലൈൻ മാതിരി മെയിൻറ്റെയിൻ ചെയ്ത് സൈഡിൽ സോറി എൻ്റെ അണ്ടറിൽ കൂടെ അണ്ടറിൽ വേറൊരു പോർഷൻ അങ്ങനെ ഒരു ഡ്യുവൽ പോർഷൻ മാതിരിയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ഒന്ന് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ഗ്രാബ് ഹോൾഡർ വന്നിട്ടുണ്ട്. ഒരു വലിയ രീതിയിലുള്ള ഒരു കണ്ടില്ലേ ഒരു പാർസൽ ട്രേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബൂട്ട് സ്പേസ് നോക്കുമ്പോൾ തന്നെ 453 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ബോസിൻ്റെ സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു നൈറ്റ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. വീൽ സ്പെയറൊക്കെ നോക്കുമ്പോൾ തന്നെ ഡ്രം വീൽസാണ് കൊടുത്തിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിലൊരു സ്റ്റോറേജ് സ്പേസാണ് ന്യൂ ക്രെറ്റയിൽ വന്നിട്ടുള്ളത്. Follow your trail and I'm losing your mind and I'm losing your head. Let me escape from this unlove, 'cause I'm a prisoner. സോ അടുത്ത് നമുക്ക് ന്യൂ ക്രെറ്റയുടെ ഇൻറ്റീരിയർ നോക്കാം. ഒരുപാട് ചേഞ്ചസ് ഉള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ്. നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള മീറ്റേഴ്സും സ്ക്രീനും എല്ലാം വന്നിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡാഷ് ബോർഡ് നോക്കുമ്പോൾ തന്നെ ഒരു ഡ്യുവൽ ടോൺ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് വിത്ത് ഒരു ഓഫ് വൈറ്റ് കളർ തന്നെയാണ്. നല്ല രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ AC ബെൻസൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു AC ബെൻസും കൂടെ സിൽവർ ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ ഗ്ലോ ബോക്സ് ഒക്കെ നോക്കി നോക്കാം. അല്ലേ, ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് തന്നെയാണ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ സ്ക്രീനൊക്കെ നോക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നാവിഗേഷൻ, പിന്നെ ഒരു ഇൻബിൽറ്റ് സിമ്മ് വന്നിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പിന്നെ വോയിസ് റെക്കഗ്നീഷൻ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. ബ്ലൂലിങ്ക് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ബട്ട് നമുക്കിപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇതിൽ ബ്ലൂലിങ്ക് ആക്ടിവേറ്റ് അല്ല. നമുക്ക് വോയിസ് കൂടെ തന്നെ വെഹിക്കിളിൻ്റെ സൺറൂഫും പനോറമിക് സൺറൂഫ്, പിന്നെ കൂടാതെ തന്നെ AC എല്ലാം കൊണ്ടുവരാൻ പറ്റുന്ന ഓപ്ഷൻസും വന്നിട്ടുണ്ട് മീറ്ററിൽ. പിന്നെ നമുക്ക് അടുത്തത് AC കൺട്രോൾസ് നോക്കുമ്പോൾ തന്നെ ഓട്ടോ AC ആണ് വന്നിട്ടുള്ളത്. പിന്നെ അടിയിലൊരു 12-volt ചാർജിങ് പോർട്ടും USB പോർട്ടും പിന്നെ ഒരു വയർലെസ് ചാർജിങ് പോർട്ടും വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. നല്ലൊരു ഷിഫ്റ്റിംഗ് ഗിയർ തന്നെയാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പോർട്സ് മോഡിൽ തന്നെ ഗിയർ പ്ലസും മൈനസും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ രണ്ട് ബട്ടൺ കണ്ടില്ലേ, ഇത് ഡ്രൈവും ട്രാക്ഷൻ കണ്ടുള്ളൂ. ഇതിൽ ഒരു 3 മോഡ്സ് വരുന്നുണ്ട്. എക്കോ മോഡ്, കംഫർട്ട് മോഡ്, സ്പോർട്സ് മോഡൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് വിത്ത് ഓട്ടോ ഹോൾ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് സ്വിച്ചസ് കണ്ടില്ലേ, ഇതൊരു ന്യൂ ഫീച്ചറാണ്. ബിക്കോസ് നമുക്ക് ഡ്രൈവർ സീറ്റ് ആയാലും കോ ഡ്രൈവർ സീറ്റ് ആയാലും നമുക്ക് ഇതിൽ കൂടെ എയർ വെന്റിലേഷൻ കിട്ടുന്നതാണ്. നമുക്ക് അതിൻ്റെ ഫാൻ്റ് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രൈവർ സീറ്റിലും കോട്ടയുടെ സീറ്റൊക്കെ ആയാലും ലോങ് ജേണിക്ക് ആകുമ്പോൾ കുറച്ച് കൂടെ എയർ വരുന്നതാണ്. സോ ഡ്രൈവിങ് നമുക്ക് വലിയ ഹീറ്റിംഗ് തോന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ഹോൾഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കണ്ടില്ലേ, ഈ ഹാൻഡ് റെസ്റ്റിൻ്റെ സൈഡിൽ കണ്ടില്ലേ ഓട്ടോ ഹെൽത്ത് പ്യൂരിഫയർ ഓപ്ഷനും വന്നിട്ടുണ്ട്. പിന്നെ വലിയ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും ഹാൻഡ് റെസ്റ്റിൻ്റെ താഴെ വന്നിട്ടുണ്ട്. അടുത്ത് നെക്സ്റ്റ് നമുക്ക് വെഹിക്കിളിലെ മീറ്റർ കൺസോൾ നോക്കുമ്പോൾ തന്നെ നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള ഒരു മീറ്റർ കൺസോൾ തന്നെയാണ് ക്രെറ്റയിൽ ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നല്ല സ്റ്റൈലിഷ് രീതിയിലുള്ള സ്റ്റിയറിംഗും ഇവിടെ ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻസും നമ്മുടെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസൊക്കെ വന്നിട്ടുണ്ട്. സെൻറ്ററിലെ ഹ്യുണ്ടായിൻ്റെ ഒരു നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് കവേഴ്സ് തന്നെയാണ്. സെൻറ്ററിൽ കൂടെ ഒരു സിൽവർ ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റ്സ്, കൺട്രോൾ സിസ്റ്റം, വൈപ്പേഴ്സ്, പിന്നെ ഇതിന് റിയർ വൈപ്പർ വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഹെഡ്ലാമ്പ് ഫീച്ചേഴ്സ് ഒക്കെ വെഹിക്കിളിൽ വന്നിട്ടുണ്ട്. സോ നേരത്തെ ഞാൻ പറഞ്ഞു അവിടെ RPM ഇൻഡിക്കേഷൻസ് വന്നിട്ടുണ്ട്, ഫ്യൂവൽ എഞ്ചിൻ ടെമ്പറേച്ചർ, പിന്നെ അങ്ങനത്തെ എല്ലാം ഇൻഫോർമേഷൻസും വന്നിട്ടുണ്ട്. നമുക്ക് ഡിജിറ്റൽ കൺസോളൊക്കെ നമുക്ക് സ്റ്റിയറിംഗ് തന്നെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, കംഫോർട്ട് മോഡ് ആകുമ്പോൾ ഈ വെഹിക്കിൾ വരുന്നൊരു ബ്ലൂ ലൈറ്റാണ് വരുന്നത്. നമുക്കതൊരു എക്കോ മോഡിലേക്ക് ആകുമ്പോൾ കണ്ടില്ലേ ഗ്രീൻ ലൈറ്റ് വരുന്നു. പിന്നെ സ്പോർട്സ് മോഡിലേക്ക് ആക്കുമ്പോൾ തന്നെ അതൊരു ഒരു സ്പോർട്ടി ഫീലിംഗ് ഉള്ള ഒരു എന്താ പറയുക, ഏകദേശം ഒരു റെഡ് ഒരു ഓറഞ്ച് കളർ തന്നെ വരുന്നൊരു മീറ്റർ, അങ്ങനെ പറയാം. ഒരു ആംബിയൻ ലൈറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ കൂടാതെ നമുക്ക് മീറ്ററിൽ ഒരുപാട് ഫീച്ചേഴ്സ് അറിയാൻ പറ്റും. ഫ്യൂവൽ എക്കണോമി, ആവറേജ്, പിന്നെ ഓഡോമീറ്റേഴ്സ് എല്ലാം ഫുള്ളി ഡിജിറ്റലാണ്. പിന്നെ ഡ്രൈവർ ഇൻഫോർമേഷൻസ്, പിന്നെ
ടൈം, ആവറേജ് കിലോമീറ്റർ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ അറിയാൻ പറ്റുന്നതാണ്. സോ നല്ല രീതിയിലൊരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചസ് വന്നിട്ടുണ്ട്, ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, എഞ്ചിൻ പുഷ് സ്റ്റാർട്ട് ബട്ടൺ വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ പവർ വിൻഡോസും, പിന്നെ നമ്മുടെ ഇലക്ട്രോ മിറേഴ്സ്, ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ വെഹിക്കിളിലെ ഒരു എടുത്ത് പറഞ്ഞൊരു കാര്യം, ഈ വെഹിക്കിളിൻ്റെ സീറ്റ് നമുക്ക് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഏതാ ഡ്രൈവർ സീറ്റ് മാത്രം നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സീറ്റ് നമുക്ക് അപ്പ് ഡൗൺ ചെയ്യാൻ, പിന്നെ റിക്ലൈൻ ചെയ്യാൻ, പിന്നെ ഹൈറ്റ് കൂട്ടാൻ, പിന്നെ ഫ്രണ്ടിലേക്ക് ബാക്കോട്ടൊക്കെ പൊസിഷൻ നീങ്ങാനൊക്കെ നമുക്ക് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഡ്രൈവർ സീറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ വെഹിക്കിൾ വന്നിട്ടുള്ളത് ബോസ് എന്ന ബ്രാൻഡിൻ്റെ സ്പീക്കേഴ്സാണ്, ട്വീറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി പക്കയായിരിക്കും, അതിൽ യാതൊരു ഡൗട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ചെറിയൊരു സൺഗ്ലാസ് സ്റ്റോറേജ് വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെയൊക്കെ എൽ ഇ ഡി ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് പനോറമിക് സൺറൂഫിൻ്റെ ഷട്ടറും ഗ്ലാസും ഒക്കെ സൺറൂഫൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു പിന്നെ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് എടുത്ത് പറഞ്ഞൊരു കാര്യം, ഈ വെഹിക്കിളിൻ്റെ മിറേഴ്സ് കണ്ടില്ല, ഇതിൽ തന്നെയാണല്ലോ ഒരു SOS ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു എന്താ ഒരു പാനിക്കൽ സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഹുണ്ടായുടെ കസ്റ്റമർ സർവീസിൽ നിന്ന് ഒരു കോള് വരുന്നതാണ്. പിന്നെ ഈ ബട്ടൺ കണ്ടില്ലേ, ഇത് റോഡ് സൈഡ് അസിസ്റ്റൻസ് അതിൻ്റെ സ്വിച്ചാണ്, അത് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആയ സമയത്തും അതും സെയിം ടൈപ്പ് ഓഫ് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ബ്ലൂലിംഗ് ഫീച്ചർ, അപ്പോൾ നമുക്ക് വോയിസ് വെച്ചിട്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടി തന്നെയാണ്. ബട്ട് ഈ വെഹിക്കിളിൽ ഇപ്പോൾ ഫീച്ചേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് കാണിച്ച് തരാൻ പറ്റുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 50 അടുത്തുള്ള ഒരു ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. സോ ടോട്ടലി നമുക്ക് ഇൻറ്റീരിയർ നോക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി ഇൻറ്റീരിയർ, ഒരുപാട് മാറ്റങ്ങൾ തന്നെ, പഴയ ക്രെറ്റയിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെയാണ് ഈ ന്യൂ ക്രെറ്റയിലും ഹ്യുണ്ടായി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോറിൻ്റെ അടുത്ത സൈഡിലൊക്കെ ചെറിയൊരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഒരു ലെതർ സീറ്റ്സും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. സോ നേരത്തെ ഞാൻ പറഞ്ഞു ഈ വെഹിക്കിൾ വരുന്ന പനോറമിക് സൺറൂഫാണ്, ഞാൻ എൻ്റെ വർക്കിംഗ് കാണിച്ചത്. ജസ്റ്റ് ഒരു 1 ക്ലിക്കിൽ ഇതിൻ്റെ ഷട്ടർ ഫുൾ തുറക്കുന്നതാണ്. പിന്നെ കണ്ടില്ലേ, സോ നല്ല റെയിൻ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഞാൻ ഒരു ക്ലിക്കും ചെയ്ത് കഴിഞ്ഞാൽ ഈ സൺറൂഫ് ഓപ്പൺ ആവുന്നതാണ്, പക്ഷെ നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല, അതൊരു പുതിയ വണ്ടി. പിന്നെ റെയിൻ ഉള്ളതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതേമാതിരി നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷട്ടറും ക്ലോസ് ആവുന്നതാണ്. സോ വേറെ ഒന്നുമില്ല, മീൻസ് റെയിൻ ഉള്ളതുകൊണ്ടാണ് നമ്മളത് തുറന്ന് കാണിക്കാത്തത്. സോ നമുക്ക് അടുത്ത റിയർ സീറ്റിൻ്റെ കംഫർട്ടും പിന്നെ റിയറിലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കി നോക്കാം. സോ നമുക്ക് ആദ്യമായിട്ട് സീറ്റ് നോക്കുമ്പോൾ തന്നെ നല്ല കുഷൻ കൂടിയ സീറ്റ്സ് തന്നെയാണ്, നമുക്ക് ഒട്ടും ഡിസ്കംഫർട്ട് തോന്നില്ല, കാരണം സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന റിയർ സീറ്റ്സും. പിന്നെ ഇവിടെ ഉണ്ടല്ലേ ഹാൻഡ് റെസ്റ്റൊക്കെ നമുക്ക്, സോറി ഹെഡ് റെസ്റ്റോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ചെറിയൊരു കുഷനും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നല്ല വൈഡായിട്ട് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻറ്ററിൽ ഒരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. സോ നമുക്കിത് കാണിക്കാൻ പറ്റില്ല, പുതിയ വണ്ടിയാണ്, നമ്മൾ ഷോറൂമിനാണ് വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിനുള്ളൊരു ഹാൻഡ് റെസ്റ്റും വന്നിട്ടുണ്ട്, അതിന് രണ്ടൊരു ഹോൾഡേഴ്സും വന്നിട്ടുണ്ട്. സീറ്റ്സൊക്കെ വെൽ മെയിൻ സീറ്റ്സ് തന്നെയാണ്. പിന്നെ ലെഗ് റൂമൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ലെഗ് റൂമും കൊടുത്തിട്ടുണ്ട്. പിന്നെ പനോറമിക് സൺറൂഫാണ് വന്നിട്ടുള്ളത്, എന്നാൽ കൂടിയും നമുക്ക് സുഖമായിട്ട് തല ഒട്ടും ഡിസ്കംഫോർട്ടും തോന്നില്ല. പിന്നെ തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ടും, മൂന്ന് പേർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെയാണ്. നമുക്ക് കാലൊക്കെ നല്ല ഒരു നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റ്സും, പിന്നെ ഇവിടെ ചെറിയ പൗച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡോർ പാഡ്സൊക്കെ ചെറിയൊരു ലെതർ ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഓവർ സണ്ണ് റേസൊക്കെ നമുക്ക് സോറി സണ്ണിൽ നിന്ന് വരുന്ന സൂര്യവെളിച്ചം നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കർട്ടൻസ് വന്നിട്ടുണ്ട്. അത് കോട്ട് ഗ്ലാസ്സും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കർട്ടൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഗ്രാബ് ഹോൾഡേഴ്സിലൊക്കെ ഇവിടെ രണ്ട് സൈഡ്സിലും ഒരു LED ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ റിയർ AC vents വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസും, പിന്നെ ഒരു 12-volt ചാർജിങ് സോക്കറ്റ് പോർട്ടും ഓവറിൽ വന്നിട്ടുണ്ട്. സോ ടോട്ടലി നമുക്ക് ബാക്കിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല സുഖമായിട്ട് ഒരുപാട് യാത്ര ചെയ്താലും മറ്റും ഡിസ്കംഫോർട്ട് നമുക്ക് തീരെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലെഗ് റൂമും ഹെഡ് സ്പേസ് ആയാലും പിന്നെ സീറ്റിങ്ങും കുഷനും എല്ലാം പക്ക നമുക്ക് നീട്ട് തന്നെ പറയാം.
ഈ വെഹിക്കിളിൻ്റെ എഞ്ചിൻ ബേ നമുക്ക് നോക്കി നോക്കാം. വെൽ മെയിൻറ്റെയിൻ എഞ്ചിൻ ബേ തന്നെയാണ്, നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന എഞ്ചിൻ ബേ തന്നെയാണ്, ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു എഞ്ചിൻ റൂം തന്നെയാണ്. ഇവിടെ സി ആർ ഡി ഐ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെഹിക്കിൾ എഞ്ചിൻ ടൈപ്പ് വരുന്നത് 1.5 ലിറ്റർ MPI പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഈ വെഹിക്കിൾ തരുന്ന മാക്സിമം പവർ വരുന്നത് 113.42 BHP at 6300 RPM. മാക്സിമം ടോർക്ക് വരുന്നത് 144.15 at 4500 RPM ആണ്. ഈ വെഹിക്കിൾ ട്രാൻസ്മിഷൻ വരുന്നത് ഓട്ടോമാറ്റിക് 6-speed ട്രാൻസ്മിഷൻ ആണ് ഈ വെഹിക്കിൾ വന്നിട്ടുള്ളത്. ഈ വെഹിക്കിളിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 50 liters ആണ്. സോ നമുക്ക് ഈ വെഹിക്കിളിലെ സേഫ്റ്റി സൈഡൊക്കെ നോക്കുമ്പോൾ തന്നെ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ ABS വിത്ത് EBD, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ഹോൺസാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടിയ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ന്യൂ ഹ്യുണ്ടായി ക്രെറ്റ. ഈ വെഹിക്കിൾ ഓവറോൾ ലെങ്ത്ത് വരുന്നത് 4300 mm, വിഡ്ത്ത് വരുന്നത് 1790 mm, ഹൈറ്റ് വരുന്നത് 1635 mm, വീൽ ബേസ് വരുന്നത് 2610 mm. കൂടാതെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഹ്യുണ്ടായി ക്രെറ്റയിൽ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് SXO എന്ന വേരിയൻ്റാണ്, ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. സോ നമുക്ക് ഈ വെഹിക്കിൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് പെർമിഷൻ കിട്ടാത്തത് കൊണ്ട് നമുക്ക് SX വേരിയൻ്റാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല, രണ്ടും ഓട്ടോമാറ്റിക് വേരിയൻ്റ് തന്നെയാണ്. ഇൻറ്റീരിയറിൽ മാത്രം ചെറുതായി ഫീച്ചേഴ്സ് വ്യത്യാസങ്ങളുള്ളൂ, പിന്നെ വീൽസ് അങ്ങനെയൊക്കെ. ഓവറോൾ എഞ്ചിനൊക്കെ സെയിം തന്നെയാണ്, 1.5 ലിറ്റർ MPI എഞ്ചിൻ തന്നെയാണ്, IVT എഞ്ചിൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പവറൊക്കെ സെയിം, നമ്മുടെ SXO സെയിം പവർ തന്നെയാണ് ഈ വെഹിക്കിൾ നൽകുന്നത്, നമ്മുടെ ഈ വേരിയൻറ്റും നൽകുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഫീച്ചേഴ്സിലല്ലാതെ. നേരത്തെ പറഞ്ഞ ഇതിൽ 3 മോഡ്സൊക്കെ വരുന്നുണ്ട്, എക്കോ മോഡ്, സ്പോർട്സ് മോഡും കംഫർട്ട് മോഡ്. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ സ്പോർട്സ് മോഡിൽ നമുക്ക് പ്ലസും മൈനസും അപ്പും ഡൗണും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർ തന്നെ, പഴയ ക്രെറ്റയിൽ നിന്നും ഭയങ്കര വ്യത്യാസമുള്ള ഒരു ഫീൽ തന്നെയാണ് നമ്മുടെ ന്യൂ ക്രെറ്റ. പവറിലായാലും ഫീച്ചേഴ്സിലായാലും ഡിസൈനിലായാലും എല്ലാം ഒരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വെഹിക്കിൾ തന്നെയാണ് നമ്മുടെ ന്യൂ ക്രെറ്റ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവർ തന്നെ, ഔട്ട്പുട്ട് തന്നെ വെഹിക്കിൾ നൽകുന്നു. സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഈ ന്യൂ ക്രെറ്റ ഡിസൈനിലായാലും ഫീച്ചേഴ്സിലായാലും എല്ലാം അടിപൊളിയാണ്. സോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു വെഹിക്കിളുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇന്ദ്രി സൈനിങ് ഓഫ്, ബൈ.